ആർ സി ബിയെ സംബന്ധിച്ച് ഇങ്ങനൊരു വിജയം അവർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ഇത് തന്നെയാണ്. എസ് ആർ എച്ച് എന്ന് പറയുന്ന വലിയ ടീമിനെ അവർ തോൽപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എസ് ആർ എച്ചിനെ സംബന്ധിച്ച് പടുകൂറ്റ സ്കോർ വരെ അവർ ഈസിയായി കരസ്ഥമാക്കുന്നവരാണ്. 280 അവർ ഈസിയായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് കളി കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അവർ ജയിക്കുമെന്ന്. എന്നാൽ ആർ സി ബിയുടെ ബോളിംഗ് നിര നല്ല രീതിയിൽ കളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ബോളിംഗ് നിര എറിഞ്ഞിട്ടെന്ന് തന്നെ പറയണം. എസ് ആർ എച്ച് തികച്ചും നല്ല രീതിയിൽ ബോളിംഗ് നിര എറിഞ്ഞിട്ടുകൊണ്ട് തന്നെ അവർക്ക് 8 നഷ്ടത്തിൽ 171 റൺസ് മാത്രം അവർക്ക് എടുക്കാൻ കഴിഞ്ഞു. 206 റൺസിൽ എന്തായാലും ആർ സി ബിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള ബോളിംഗ് നിര തന്നെയായിരുന്നു നേരത്തെ എന്തുകൊണ്ട് ഇറക്കിയില്ല എന്നാണ് എന്തായാലും ഫാൻസുകാരുടെ ചോദ്യം. എന്തായാലും ആർ സി ബിക്ക് ഇങ്ങനെയുള്ള ബോളിംഗ് നിരകൾ നേരത്തെ കൊണ്ടുവരേണ്ടത് തന്നെയായിരുന്നെന്ന് എനിക്കും തോന്നിപ്പോവുകയാണ്. എസ് ആർ എച്ചിൻ്റെ തോൽപ്പിച്ചപ്പോൾ അങ്ങനെയാണ് ഒരു ഒട്ടുമിക്ക ആർ സി ബി ഫാൻസുകാർക്ക് തോന്നിപ്പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇനിയുള്ള മാച്ചുകളിലെങ്കിലും എസ് ആർ എച്ചിനെ ഇനിയുള്ള മാച്ചുകളെല്ലാം അവർക്ക് ഈസിയായിട്ട് നേരിടാമെന്നാണ്. എസ് ആർ എച്ചിനെ സംബന്ധിച്ച് വിജയങ്ങളെല്ലാം തുടർന്ന് വിജയങ്ങളായിരുന്നു അവർക്ക്. ഈ ഒരു മാച്ച് മാത്രമേ ഉള്ളൂ അവർക്ക് എന്തായാലും ഔട്ടായി പോയത്. പാറ്റ് കുമിൻസനാണ് അവസാനം വന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും റൺസ് എടുത്തത്. ക്ലാസ് എന്ന് പറയുന്ന പ്ലെയറൊക്കെ 7 റൺസിനാണ് മടങ്ങിപ്പോയത്. അതേപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്ന് മിന്നും പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പറയണം. ട്രാവിസ് ഹെഡ് എന്ന് പറയുന്ന പ്ലെയർ, അദ്ദേഹം 1 റൺസിനാണ് എന്തായാലും അദ്ദേഹത്തിന് വിക്കറ്റ് അഴിച്ച് മടക്കി വിട്ടത്. എന്തായാലും ഗ്രീനിൻ്റെ നല്ല രീതിയിലുള്ള ബോളിംഗ് ആണ് എന്തായാലും കാണാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ സിംഗ് ആയാലും നല്ല രീതിയിൽ ബോളിംഗ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. 2 രണ്ടുപേരും എടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ആർ സി ബിയിൽ നിന്ന് വിരാട് കോഹ്ലി തന്നെയാണ്. അദ്ദേഹമാണ് തുടക്കമിട്ട് കൊടുക്കുന്നത്. 50 ടീമിന് വേണ്ടി കാഴ്ചവെച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. എന്നാലും അദ്ദേഹത്തിന് തുടക്കത്തോടുകൂടി 206 റൺസോളം സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും ആർ സി ബിക്ക് എന്തായാലും ഇങ്ങനൊരു വിജയവും കണ്ടെത്താൻ കഴിഞ്ഞു. എന്തായാലും ഇനിയുള്ള മാച്ചുകൾ ആർ സി ബി വിജയിക്കൂ.